11 ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ജനസംഖ്യ 500 കോടി എത്തിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നാം ജൂലൈ 11 ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ഇന്ന് ജനസംഖ്യ 750 കോടി എത്തിയിരിക്കുന്നു. അതായത് ജനസംഖ്യാ വർധനവിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നാം തീർത്തും അജ്ഞരാണ്. ഈ ജനസംഖ്യാ ദിനത്തിനെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാം. പുതിയ തലമുറയായ നാം ഒന്നിച്ചു നിന്നാൽ വരാനിരിക്കുന്ന വൻ ആപത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. ജനസംഖ്യാ ദിനാചരണത്തിന്റെ വിഷയം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യ അവകാശ സംരക്ഷണം എങ്ങനെ എന്നതാണ്. ആരോഗ്യപൂർണമായ ഒരു തലമുറയ്ക്ക് ഇത് ആവശ്യമാണ്. അങ്ങനെ ഒരു തലമുറയാണ് രാജ്യത്തിന്റെ മുതൽക്കൂട്ട്. ജനസംഖ്യാ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളും പരിഹാര മാർഗങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാം വിദ്യാർത്ഥികൾക്കും മുൻപോട്ടിറങ്ങണം. ഇതാ നമ്മുടെ ചില കൂട്ടുകാർ ഉപന്യാസ രൂപേണയും പോസ്റ്റർ രൂപേണയും അതിനായി ശ്രമിക്കുന്നു. നമുക്കും അണിചേരാം. നമസ്കാരം. ജനസംഖ്യാ വിസ്ഫോടനം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും. ദാരിദ്ര്യത്തിന് അനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് അനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പറഞ്ഞത്. ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ കോടി വികസന ലക്ഷ്യങ്ങളിൽ ഒന്ന് 2025 ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായി കുറയ്ക്കുകയാണ്. ഈ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ജനസംഖ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ച തടഞ്ഞേ മതിയാകും. ദരിദ്രർ നിരക്ഷരരാണ്, കുട്ടികളെ ദൈവത്തിന്റെ ദാനമായി കാണുന്നു. ഇത് ജനസംഖ്യാ വിസ്ഫോടനത്തിലേക്ക് നയിക്കുന്നു. അത്തരം സ്ഫോടനത്തിന്റെ പ്രതികൂല ഫലങ്ങൾ മനസ്സിലാക്കുന്നതിനോ കണക്കാക്കുന്നതിനോ അവർ പരാജയപ്പെടുന്നു. ജനസംഖ്യയുടെ വർധനവ് മാൻ ലാൻഡ് റേഷ്യോ കുറയാൻ കാരണമായി. അതിവേഗം വളരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വളരെ പ്രയാസമുള്ളതിനാൽ ഭക്ഷ്യക്ഷാമ പ്രശ്നവും ഉണ്ട്. വനവും വെള്ളവും പോലുള്ള പൊതുസ്വത്തുക്കൾ അമിതമായി പാഴാകുന്നു. ഇത് വനനശീകരണത്തിനും മരുഭൂമീകരണത്തിനും കാരണമാകും. ജനസംഖ്യാ വിസ്ഫോടനത്തോടൊപ്പം നിരക്ഷരരുടെ എണ്ണവും ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. ഇത് മാനവ വിഭവശേഷി പാഴാകുന്നതിന്റെ സൂചനയാണ്. പാർപ്പിടം, ഗതാഗതം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ സൗകര്യങ്ങൾ അപര്യാപ്തമാവുകയും ചെയ്യുന്നു. വിവാഹപ്രായത്തിന് മുൻപുള്ള വിവാഹം അവസാനിപ്പിക്കൽ, കുഞ്ഞു ജനിക്കുന്നതിന് ഇടയിലുള്ള ഇടവേള വർദ്ധിപ്പിക്കൽ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി അവരുടെ സാമൂഹിക പദവി ഉയർത്തൽ, ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന ആശയം പ്രചരിപ്പിക്കൽ എന്നിവയാണ് ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള സഹായമായ മാർഗങ്ങൾ. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി എത്തിയതിന്റെ ഓർമ്മയായിട്ടാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. 1987 ജൂലൈ 11 മാത്തേജ് കാസ്പർ എന്ന വ്യക്തിയാണ് ലോക ജനസംഖ്യ 500 കോടി എത്തിച്ചത്. ലോക ജനസംഖ്യ 100 കോടിയിലെത്തിയ ആദ്യത്തെ ഭൂഖണ്ഡം ഏഷ്യയാണ്. ജനസംഖ്യയിൽ 1st ചൈനയ്ക്കും 2nd ഇന്ത്യക്കുമാണ്. തിട്ടപ്പെടുത്തൽ എന്നർത്ഥം വരുന്ന സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന വാക്കുണ്ടായത്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ഓരോ രാജ്യത്തിന്റെയും ജനസംഖ്യ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത് സെൻസസ് എന്ന കണക്കെടുപ്പ് പ്രക്രിയയിലൂടെയാണ്. മൂല്യം നിർണയിക്കുക അഥവാ നികുതി നിർണയിക്കുക എന്നർത്ഥം വരുന്ന സെൻസർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന വാക്കുണ്ടായത്. ഇന്ത്യയിൽ ഓരോ 10 കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. 2020 സെൻസസിന് ഇക്കൊല്ലം തുടക്കമാകേണ്ടതായിരുന്നു. 2 സെൻസസ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പ്, ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ. 2 ജനസംഖ്യാ കണക്കെടുപ്പ്, പോപ്പുലേഷൻ എന്യുമറേഷൻ. വർഷത്തിൽ ഓരോ 1000 പേർക്ക് എത്ര ജനനങ്ങൾ എന്നതാണ് ജനന നിരക്കായി കണക്കാക്കുന്നത്. 1 ഓരോ 1000 പേർക്ക് എത്ര മരണം ഉണ്ടായി എന്നതാണ് മരണനിരക്ക്. ജനന മരണനിരക്ക് ഒരുപോലെ വരുന്ന അവസ്ഥയ്ക്ക് സീറോ ജനസംഖ്യ വളർച്ച, സീറോ പോപ്പുലേഷൻ ഗ്രോ എന്ന് പറയുന്നു.